ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 10-ാമത്തെ അധ്യായം വിഭൂതിയോഗം എന്ന് പറയുന്ന അധ്യായം. 7-ാമത്തെ അധ്യായം മുതൽ ഭഗവാൻ തൻ്റെ വിവിധ ശക്തികൾ എപ്രകാരം പ്രകടമാകുന്നു എന്നതിനെക്കുറിച്ചിട്ട് അർജുനനോട് പറയുന്നുണ്ട്. അതായത് ഭൗതികമായിട്ടുള്ള ഭഗവാൻ്റെ ശക്തികളും ആത്മീയ സ്ഫുലിംഗങ്ങളായ ആത്മാക്കളും എങ്ങനെയാണ് ഭഗവാൻ്റെ ശക്തി ഇതിലൂടെ പ്രകടമാകുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞു വന്നത്. 10-ാമത്തെ അധ്യായം വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഭഗവാൻ്റെ വിഭൂതി വിലാസങ്ങളാണ്. അതായത് എപ്രകാരമാണ് ഭഗവാൻ്റെ ഈ ശക്തികൾ വളരെ അത്ഭുതകരമായി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും വിഭൂതിയോഗം വായിച്ചു കഴിയുമ്പോൾ. പ്രത്യേകിച്ചും എല്ലാറ്റിലും എങ്ങനെ ഭഗവാനെ കാണാൻ കഴിയും എന്ന ചോദ്യം നമ്മിൽ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ എന്തിലൂടെയെല്ലാം ഭഗവാനെ കാണാൻ കഴിയും എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ അധ്യായത്തിലുണ്ട്. ഇനി ഭഗവാനെ കാണാൻ കഴിയില്ല എന്ന് പരാതി പറയുന്നവർക്കുള്ള ഉത്തരം ഈ അധ്യായത്തിലുണ്ട്. കാരണം ഭഗവാൻ പറയുന്നു എന്തിലെല്ലാം ഭഗവാനെ കാണുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചിട്ടും ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്. അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ പറയുന്നത് ബുദ്ധിയുള്ളവരെല്ലാവരും ഭഗവാനെ പരമപുരുഷനായി അംഗീകരിക്കുകയും എല്ലാറ്റിൻ്റെയും സ്രോതസ് ഭഗവാനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവരെല്ലാവരും ഭഗവാനെ ഭജിക്കുന്നു എന്ന ഇടത്തിൽ നിന്നാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം മുതൽ 11-ാമത്തെ ശ്ലോകം വരെയുള്ള 4 ശ്ലോകങ്ങളെ ചതുശ്ലോകി ഗീത എന്ന് പറയുന്നു. ആചാര്യന്മാർ പറയുന്നത് ഈ 4 ശ്ലോകങ്ങളിൽ ഗീതയുടെ സാരം അടങ്ങിയിരിക്കുന്നു എന്നാണ്. അതിൽ 8-ാമത്തെ ശ്ലോകം പറയുന്നത് ഭഗവാൻ പറയുന്നു, അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതെ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിത. അതായത് ഭഗവാൻ പറയുന്നു എല്ലാറ്റിൻ്റെയും പ്രഭു ഞാനാണ്. ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ ലോകത്തിൻ്റെയും ഉറവിടം ഞാൻ തന്നെയാണ്. മത്തസർവം പ്രവർത്തതെ, എല്ലാം പ്രവർത്തിക്കുന്നതും എന്നിൽ നിന്ന് തന്നെയാണ്. ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവസമന്വിതാഹ. ബുധ ബുദ്ധിയുള്ളവർ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഭജന്തെ മാം ഭാവസമന്വിതാഹ, പൂർണ്ണമായ ആശ്രിത ഭാവത്തോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഉള്ളഴിഞ്ഞുള്ള ആരാധന എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ആരാധനയിൽ ഇവർ ഏർപ്പെടുന്നു. ബുദ്ധിയുള്ളവർ അവർ തിരിച്ചറിയുന്നു ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും സ്രോതസ്, എല്ലാം പ്രവർത്തിക്കുന്നത് ഭഗവാൻ കാരണമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള ബുദ്ധിയുള്ള വ്യക്തികളെല്ലാവരും ഭഗവാനെ ഇങ്ങനെ ഭജിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതിനുശേഷം അടുത്തതായി ഇങ്ങനെയുള്ള ഭക്തന്മാരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നു, മത്സിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാംനിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. അതായത് മത്സിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം, ഭഗവാൻ പറയുന്നു എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. അത്തരത്തിലുള്ള ഭക്തന്മാരുടെ ജീവിതം പൂർണ്ണമായും എന്നെ ആശ്രയിച്ച് എൻ്റെ സേവനത്തിൽ സമർപ്പിതമായിരിക്കും. അവരെല്ലായ്പ്പോഴും കഥയന്തശ്ചമാം, എല്ലായ്പ്പോഴും എന്നെക്കുറിച്ചുള്ള കഥനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തുഷ്യന്തിച്ച രമന്തിച്ച. അതായത് അവർ സ്വയം ആനന്ദിക്കുന്നു, അതേ ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ശ്രീല പ്രഭുപാദർ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത് തന്നെയാണ്. അതായത് സ്വന്തം ഹൃദയത്തിൽ ഭഗവാനെ മാത്രം പ്രതിഷ്ഠിക്കുക, എല്ലായ്പ്പോഴും ഭഗവാൻ്റെ കഥനത്തിൽ ഏർപ്പെടുക. അന്യോന്യം ഭക്തന്മാർ തമ്മിൽ ചെയ്യേണ്ടത് ഇതാണ്. അന്യോന്യം കൃഷ്ണകഥ പറയുകയും അതിലൂടെ സ്വയം ആനന്ദിക്കുകയും മറ്റുള്ളവർക്ക് ആനന്ദം പകർന്നു നൽകുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്തതായി ഭഗവാൻ പറയുന്നത് ഇപ്രകാരത്തിലുള്ള
ഭക്തന്മാർക്ക് ഭഗവാൻ എന്താണ് തിരിച്ചു നൽകുന്നത് എന്ന് ചോദിച്ചാൽ, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനമാം ഉപയാന്തിതേ. അപ്രകാരത്തിൽ പ്രേമഭക്തിയോടുകൂടി ഭജതാം പ്രീതിപൂർവകം, പ്രീതി നിറഞ്ഞ ഭജന, ഇതാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. പൊതുവേ നമ്മുടെ എല്ലാവരുടെയും ഭജന എന്ന് പറയുന്നത് ഒട്ടും പ്രീതിയുള്ളതല്ല. ഭജിക്കണമല്ലോ, വേറെ നിവൃത്തിയില്ലല്ലോ, ഈ കൃഷ്ണൻ ദൈവമായി പോയല്ലോ എന്നുള്ള ഭജന, അതല്ല വേണ്ടത്. മറിച്ച് പ്രീതിപൂർവകം, ഭജതാം പ്രീതിപൂർവകം, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദദാമി ബുദ്ധിയോഗം തം യേനമാം ഉപയാന്തിതേ, എന്നെ പ്രാപിക്കാൻ വേണ്ടുന്ന ബുദ്ധി ഞാൻ തന്നെ നൽകും. പ്രീതിപൂർവകം ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ്റെ അടുത്ത് മടങ്ങിയെത്തുവാനുള്ള ബുദ്ധി ഭഗവാൻ സ്വയം നൽകും. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം വ്യക്തമാകുന്നത്, ഭക്തൻ എല്ലായ്പ്പോഴും ഭഗവാൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാൻ്റെ കാരുണ്യം കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവനറിയാം സ്വന്തം ശക്തി കൊണ്ടൊന്നും സാധ്യമല്ല. ഭഗവാൻ എപ്പോൾ നമ്മളിൽ നമ്മുടെ സേവനം കൊണ്ട് പ്രീതിപ്പെടുന്നുവോ അപ്പോൾ ഭഗവാൻ നമുക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്താനുള്ള ബുദ്ധി നൽകുമെന്ന് വളരെ വ്യക്തമായി ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും ഇതിനെ തന്നെ ഒന്നുകൂടെ ഊന്നിപ്പറയുന്നു. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമ്യ ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. അതായത് അവരിൽ സവിശേഷമായ അനുകമ്പ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ അജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന തമസ്സിനെ ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് ഞാൻ തന്നെ ഇല്ലാതാക്കുന്നു. അതായത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അജ്ഞാനമാകുന്ന അന്ധകാരമാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അന്ധകാരത്തിനെ മാറ്റുവാൻ ജ്ഞാനമാകുന്ന ദീപം ഭഗവാൻ സ്വയം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, പ്രീതിയോടുകൂടിയിട്ടുള്ള ഭഗവത് ഭജനയിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഭഗവാൻ നീക്കിത്തരും. ആ അന്ധകാരം നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഭഗവാനെ തിരിച്ചറിയാനും കൂടുതൽ പ്രീതിപൂർവകമായി ഭജനയിലേർപ്പെടാനും അപ്രകാരം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങുവാനും കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുശേഷം അർജുനൻ ഭഗവാൻ ഇത്രയും ഭഗവാൻ പറഞ്ഞു കഴിയുമ്പോൾ അർജുനൻ ആ തിരിച്ചറിവുണ്ടാകുന്നു. അപ്പോഴാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇവിടെ ഇപ്പോഴാണ് അർജുനൻ്റെ തിരിച്ചറിവ് വളരെ പ്രകടമായി അർജുനൻ പറയുന്നത്. അർജുനൻ പറയുന്നു, അല്ലയോ കൃഷ്ണ, അങ്ങ് പരംധാമമാണ്, അങ്ങ് പരംബ്രഹ്മമാണ്, അങ്ങ് ഏറ്റവും പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഏറ്റവും വലിയവൻ അജം, ഒരിക്കലും ജനിക്കാത്തവൻ ആദിദേവം, ദേവന്മാരുടെ എല്ലാം മുൻപ് ഉള്ളവൻ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അർജുനൻ പറയുകയാണ്, ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, ദേവർഷിർ നാരദസ്തത അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, നാരദനും അസിതനും ദേവലനും വ്യാസനും എല്ലാവരും പറയുന്നുണ്ട്. അങ്ങ് തന്നെയാണ് പരംബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ എന്ന് അർജുനൻ പറയുന്നു. എന്നിട്ട് കൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങയെ കാണേണ്ടുന്നത്, എതിലൂടെയെല്ലാം എനിക്ക് അങ്ങയെ കാണാൻ കഴിയും? അതുകൊണ്ട് അങ്ങയുടെ വിഭൂതികളെക്കുറിച്ച് ഒന്നുകൂടെ വർണ്ണിച്ചാലും, കാരണം ഇത് കേൾക്കുവാൻ എനിക്ക് വളരെ കൊതിയായിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. ഇതിലൂടെ അർജുനൻ എന്ന ഭക്തൻ്റെ സ്വഭാവവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എല്ലായ്പ്പോഴും ഭഗവാനെക്കുറിച്ചിട്ടും ഭഗവാന്റെ മഹിമയെക്കുറിച്ചിട്ടും കേൾക്കുവാൻ ഉത്സുകനായിരിക്കുന്നവനാണ് ഭഗവത് ഭക്തൻ എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ
അർജുനൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി ഭഗവാൻ്റെ അനേകം വിഭൂതികളെക്കുറിച്ചിട്ട് ഈ അധ്യായത്തിൽ പിന്നീട് പറയുന്നുണ്ട്. അതായത് ഏറ്റവും പ്രകാശമാനമായിട്ടുള്ള വസ്തുവിൽ ഞാൻ സൂര്യനാണ്, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്, അചലമായിട്ടുള്ളതിൽ ഞാൻ ഹിമാലയമാണ്, ബുദ്ധി ഉള്ളവൻ്റെ ബുദ്ധിശക്തി ഞാനാണ്, ബലമുള്ളവൻ്റെ ബലം ഞാനാണ്. അങ്ങനെ ഓരോന്നിനെയും അവസാനം അർജുനനോട് ഭഗവാൻ പറയുന്നു, നീ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതകരമായിട്ട് എന്ന് നിനക്ക് തോന്നുന്ന, നിന്നെ അമ്പരപ്പിക്കുന്ന ഏതൊരു സംഭവവും ഏതൊരു വസ്തുവും നീ കാണുന്നുവോ, അതിൻ്റെ പുറകിൽ അതിനെ നിന്നെ അമ്പരപ്പിക്കുന്ന, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ ഗുണം അതിലുള്ളത് അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ എങ്ങനെ ഭഗവാനെ കാണണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയെല്ലാം ഭഗവാനെ കാണുവാൻ കഴിയും എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അധ്യായത്തിൻ്റെ അവസാനത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ചോദിക്കുകയാണ്, അഥവാ ബഹുനൈത്തേന കിം ജാത്തേന തവാർജുന, ഇതെല്ലാം അറിഞ്ഞിട്ട് എന്താണ് അർജുന കാര്യം, വിഷ്ടഭ്യാഹം ഇതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാൻ പറയുകയാണ്, ഇത്രയൊന്നും നീ കേൾക്കുകയോ അറിയുകയോ വേണ്ട, നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. ഏക അംശേന സ്ഥിതോ ജഗത്, അതായത് എൻ്റെ ഒരു ചെറിയ അംശം, എൻ്റെ ഒരു ചെറിയ അംശത്തിലാണ് ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഭഗവാൻ്റെ വിഭൂതി എന്ന് പറയുന്നത്. നമ്മളീ കാണുന്ന ഇത്രയും വലിയ ലോകവും ഇത്രയും വലിയ നമ്മളെല്ലാവരും ഇതിൽ വലിയവരാണ്, നമ്മളെക്കാൾ കുറേ പേർ ചെറിയവരുണ്ട്, നമ്മളെക്കാൾ വലിയ കുറേ പേരുണ്ട്, ഇതൊരു വലിയ രാജ്യമാണ്, ഇതൊരു വലിയ ലോകമാണ്, ഇവിടെ കുറേ, പിന്നെ ഇവിടെ ഒരു സൗരയൂഥമുണ്ട്, അതിൽ കുറേ ഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അനേക കോടി പ്രപഞ്ചങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു, ഏക അംശേന സ്ഥിതോ ജഗത്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ വെറും ഒരു ചെറിയ അംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അല്ലയോ അർജുന, ഇത് മാത്രം നീ തിരിച്ചറിഞ്ഞാൽ മതി, മറ്റൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ 10-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.